നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറ് നിർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു വടക്കൻ മൈനാകപ്പള്ളി നൌഷാദിന്റെ ഭാര്യ കുഞ്ഞുമോളുടെ ധാരണ മരണത്തിന് സാക്ഷികളാകേണ്ടി വന്നവർ പറഞ്ഞതാണ് ഈ വാക്കുകൾ കാർ അടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നുപോഞ്ഞ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിന് മുന്നിൽ വീഴുകയായിരുന്നു കാറെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറുമെന്ന നിലയിലാണ് റോഡിൽ കിടന്നത് കണ്ടു നിന്നവർ വണ്ടി എടുക്കല്ലേടാ എന്ന് ഉച്ചത്തിൽ അലറി വിളിച്ചെങ്കിലും അത് വകവയ്ക്കാതെ ശ്രീകുട്ടി വേഗം വിട് എന്ന് പറയുന്നത് കേട്ട് തടയാൻ ശ്രമിച്ചവരെയും ഇടിച്ചോട്ടെ എന്ന രീതിയിൽ അതിവേഗത്തിൽ അജ്മൽ ഓടിച്ചു പോവുകയായിരുന്നു കുഞ്ഞുമോളെ നിർദ്ദാർശിന്യം കാർ കയറ്റി കൊലപ്പെടുത്തിയ അജ്മൽ ചന്ദനത്തടി മോഷണം ഉൾപ്പെടെ അഞ്ചു കേസുകളിൽ പ്രതിയാണ് വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവുമാണ് എം ബി ബി എസ് പഠിച്ച ശ്രീകുട്ടിയെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത് പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി മടങ്ങിയെത്തത് കൈക്കുഞ്ഞുമായി കൂടാതെ അടിമ നെയ്യാറ്റിങ്ങര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നുണ്ട് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീകുട്ടി ഒളിച്ചോഴി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇന്ദ്രയുടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാക്കപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗാനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ഒരു മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയപ്പെടുത്തുന്നത് ശ്രീകുട്ടി ഒരു വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ബന്ധം ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശകനാകുകയും ചെയ്തു ഡോക്ടറെ ജോലി ജോലിസ്ഥലത്ത് പതിവായി സന്ദർശിക്കാനെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ ഇരുവർക്കും താക്കീത് നൽകി ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുമായി വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരോ മറ്റ് ലഹരി വിഭവങ്ങളും പതിവാക്കി എം ടി ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെയാണ് ഇവർ കരനാഗപ്പള്ളിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിനായി ഒത്തുചേർന്നത് ഉച്ചയ്ക്ക് ശേഷം അജ്മലിന്റെ വീട് നിൽക്കുന്ന വെളുത്ത മണലിലേക്ക് വരികയായിരുന്നു ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇവർ കാറിലിരുന്ന് മദ്യപിക്കുകയും ചെയ്തു സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസ് ശ്രീകുട്ടിക്ക് മദ്യം പകർന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു ലഹരിയിലായിരുന്ന അജ്മലിനെ കുഞ്ഞുമോളുടെ ദേഹത്തോടി കയറ്റിയിറക്കി സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിച്ചതും ശ്രീകുട്ടിയായിരുന്നു കാറിടിച്ച് കുഞ്ഞുമോളും ഫൗസിയും കാറിന്റെ ബോണറ്റിനും മുകളിലേക്കാണ് ആദ്യം വീണത് സ്കൂട്ടർ പത്ത് മീറ്റർ ദൂരത്തേക്ക് തിറച്ചുപോയി ഫാത്തിമ റോഡിന്റെ വശത്തേക്കും കുഞ്ഞുമോൾ കാറിന് മുന്നിലേക്കും വീണു നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം കുഞ്ഞുമോളുടെ ശരീരത്തിലേക്ക് വീണ്ടും ഇടിച്ചു നിർത്തി സ്ത്രീകൾ അടക്കം നിലവിളിച്ചെങ്കിലും അജ്മൽ വീണ്ടും രണ്ടു തവണ കാർ പിന്നോട്ടെടുത്ത ശേഷം ശരീരത്തിലൂടെ കയറ്റിയിറക്കുകയായിരുന്നു കാർ കുതിച്ചപ്പോൾ സാഹസികമായി വണ്ടി ഓടിച്ച് പിന്തുടർന്നത് നാട്ടുകാരായ മൂന്ന് ചെറുപ്പക്കാരാണ് ഏതു വഴിയാണ് അജ്മൽ രക്ഷപ്പെടുന്നതെങ്കിലും അതുവഴി പിന്തുടരാൻ പറ്റുന്നവരായിരുന്നു മൂവരും ഫൈസൽ അജ്മൽ ഷാ അർഷാദ് എന്നിവരാണ് ബൈക്കിൽ പിന്തുടർന്നത് ഇതിൽ അർഷാദ് സംസാരശേഷിയില്ലാത്ത വ്യക്തിയാണ് ജീവന സ്ഥാപനത്തിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാതെ നിന്ന അജ്മലിനെ പിന്നിലെത്തിയവർ ബൈക്കുകൾ കുറുകി വെച്ച ശേഷം കാറിന്റെ ഡോർ തുറന്ന് പിടിച്ചിറക്കുകയായിരുന്നു ഡോക്ടർ ശ്രീകുട്ടി ഓടി അടുത്തുള്ള ഒരു വീട്ടിൽ കയറി രക്ഷപ്പെട്ടു അജ്മലിന് വലിയ സാമ്പത്തിക താല്പര്യം ഈ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമികമായ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക കൈക്കലാക്കിയിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് കൈപ്പറ്റിയത് എട്ട് ലക്ഷം രൂപയായിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്നാണ് ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകിയത് അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തും